അമർക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് നിലവിലുള്ള പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡ് മാറ്റി പകരം പേഴ്സിൽ സൂക്ഷിക്കുവാൻ തരത്തിലുള്ള ഈ റേഷൻ കാർഡുകൾ സർക്കാർ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കായി നൽകാൻ മന്ത്രി തിലോത്തമൻ തീരുമാനിച്ചിരിക്കുകയാണ്. റേഷൻ കാർഡിലെ മുൻഗണനാ വിഭാഗത്തിൽ വരാനുള്ള നിബന്ധനകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയുമായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ഒന്നാദ്യമേ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കേരളത്തിലും പുതിയ റേഷൻ കാർഡ് ഈ റേഷൻ കാർഡ് രൂപത്തിലാക്കുന്നത്. 2022 വരെ പുസ്തകത്തിലുള്ള റേഷൻ കാർഡിന് പ്രാധാന്യമുണ്ടായിരുന്നുവെങ്കിലും വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതിക്ക് വേണ്ടിയാണ് അതിനു മുമ്പേ തന്നെ പുതിയ ഈ റേഷൻ കാർഡുകൾ നൽകുന്നത്. പുതിയ ഈ റേഷൻ കാർഡുകൾ ലഭ്യമാകുന്നതോടുകൂടി ഒട്ടേറെ ഗുണങ്ങൾ കാർഡ് ഉടമകൾക്ക് നൽകുന്നതാകും. വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയായ ഒരു റേഷൻ കാർഡിൽ ലഭ്യമാകുന്ന റേഷൻ രാജ്യത്ത് എവിടെ നിന്നും വാങ്ങിക്കുവാൻ കഴിയുമെന്നതാണ് പ്രധാന നേട്ടം. ജോലി ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി തമിഴ്നാട്, ഡൽഹി, കർണാടക ഉള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന മലയാളികൾക്ക് അവിടെ നിന്നും ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് അവരുടെ റേഷൻ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. രണ്ടു വശവും പ്രിന്റ് ചെയ്ത് QR കോഡുള്ള ഈ റേഷൻ കാർഡുകൾ ഒരു തിരിച്ചറി രേഖയായും ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്. ഈ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ വിഹിതം നിങ്ങളോ മറ്റുള്ളവരോ വാങ്ങിയാലുടൻ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതാണ്. ഈ റേഷൻ കാർഡ് വരുന്നതോടുകൂടി റേഷൻ സാധനങ്ങളുടെ വെട്ടിപ്പുകൾ ഏതാണ്ട് ഇല്ലാന്നാകുന്നതാണ്. ഈ പോസ്റ്റ് മിഷൻ കൂടാതെ ഈ പുതിയ സ്മാർട്ട് റേഷൻ കാർഡുകൾ സ്കാൻ ചെയ്യാൻ കഴിയുന്ന സ്കാനറുകളും ഇനി റേഷൻ കടകളിൽ ഉണ്ടാകുന്നതാണ്. ഈ റേഷൻ കാർഡുകൾ എന്നു മുതലാണ് വിതരണം ചെയ്യുക, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെ തുടങ്ങിയ വിവരങ്ങൾ അടുത്തു തന്നെ ഔദ്യോഗികമായി വരുമെന്നാണ് കരുതുന്നത്. പുതിയതായി സ്മാർട്ട് ഈ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിക്കുന്നതിൻ്റെയോ മാനദണ്ഡങ്ങൾ അതോടൊപ്പം പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. ഇതോടൊപ്പം റേഷൻ കാർഡിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ള ചില മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത ക്യാൻസർ രോഗികൾ പോലുള്ളവർക്ക് പട്ടികയിൽ ഇടം നൽകുവാനുള്ള ശ്രമവും ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വളരെയധികം പേരുടെ ഒരാവശ്യമാണ് റേഷൻ കാർഡിൻ്റെ മുൻഗണനാ പട്ടികയിൽ വരണമെന്നുള്ളത്. കൂടാതെ മറ്റൊരു കാര്യമാണ് ഇപ്പോഴുള്ള മുൻഗണനാ കാർഡിൽ നിന്നും അനർഹരായവരെ ഒഴിവാക്കുമെന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും പുതിയ സ്മാർട്ട് റേഷൻ കാർഡുകൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക്.